ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ടാണ്. IRDAI എന്നാണ് ഇതിൻ്റെ ചുരുക്കപ്പേര് പറയുന്നത്. ഓക്കെ അപ്പോൾ IRDAI ജോലി അവസരം വന്നിട്ടുണ്ട്. കേരളത്തിലും ഒഴിവുകളിരുന്നു 45 ഒഴിവുകളാണ് ടോട്ടലി ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിനൊക്കെ മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് നോട്ടിഫിക്കനായി എത്തുകയുള്ളൂ, പെട്ടെന്ന് തന്നെ എത്തുകയുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ കാലാവധി കഴിഞ്ഞിട്ടായിരിക്കും വീഡിയോസൊക്കെ എത്തുക, അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് 11 ഏപ്രിൽ 2023. ഏപ്രിൽ 11 സ്റ്റാർട്ട് ചെയ്തത്. May 10 വരെയാണ് ഇതിനേക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി ഉണ്ടായിരിക്കുക. അപ്പോൾ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് IRDAI എന്നാണ് അതിൻ്റെ ചുരുക്കപ്പേരായിട്ട് പറയുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ IRDAI ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്താം. ഈ ജോലിക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത, ഒഴിവുകളുടെ എണ്ണം, വയസ്സ്, അപേക്ഷാ ഫീസ് എന്നിവ താഴെ പറയാം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കൊടുത്ത ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായിട്ടും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഓർഗനൈസേഷൻ നെയിം IRDAI ആണ്. സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണ്. ഡയറക്ടർ റിക്രൂട്ട്മെൻ്റ് ആണ്. പോസ്റ്റ് നെയിം അസിസ്റ്റൻറ്റ് മാനേജർ അഥവാ AM എന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. ടോട്ടൽ വേക്കൻസി 45 വേക്കൻസിയാണ് ടോട്ടലായിട്ടുള്ളത്. ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ ഇന്ത്യയാണ്. സാലറി സ്കെയിൽ 44,500 മുതൽ 89,150 വരെയാണ് സാലറി സ്കെയിൽ പറയുന്നത്. അപ്ലൈ മോഡ് ഓൺലൈൻ വഴിയാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത്. April 11 സ്റ്റാർട്ട് ആയിട്ടുണ്ട്. May 10 വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് ചെക്ക് ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ കഴിയും. അതേപോലെ ഈ AMൻ്റെ പോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വൈസായിട്ട് സംവരണം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വേർതിരിച്ചിട്ടുണ്ട്. അതിൽ അക്വിറ്റേറിയൽ എന്ന പോസ്റ്റിലേക്ക് 5 വേക്കൻസിയാണുള്ളത്. അതേപോലെ ഫിനാൻസിന് 5, ലോ 5, IT 5, റിസർച്ച് 5, ജേർണലിസ്റ്റ് എന്ന പോസ്റ്റിലേക്ക് 20 വേക്കൻസി. അങ്ങനെയാണ് ഇതിൽ തരനിച്ചിട്ടുള്ളത്. ഓക്കെ, അതേപോലെ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട വയസ്സിൻ്റെ കാര്യങ്ങൾ 21 വയസ്സാവണമെന്ന് പറയുന്നുണ്ട്. അതേപോലെ 30 വയസ്സ് കവിയാനും പാടില്ല എന്നാണ് കണക്കാക്കി പറയുന്നത്. ഓക്കെ, അതേപോലെ SC ST വിഭാഗക്കാർക്ക് 5 വർഷവും OBC ക്കാർക്ക് 3 വർഷവും വയസ്സിന് ഇളവ് നൽകുന്നുണ്ട്. അതും നിങ്ങളൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. അതേപോലെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ അടുത്തതായി പറയുന്നത് അസിസ്റ്റൻറ്റ് മാനേജർ അക്വിറ്റേറിയൽ എന്ന പോസ്റ്റിലേക്ക് ഗ്രാജുവേഷനാണ്. മിനിമം 60% മാർക്കോടെ ഗ്രാജുവേഷനാണ് പറയുന്നത്. അതേപോലെ ഫിനാൻസിനും ഗ്രാജുവേഷനാണ് പറയുന്നത്, 60% മാർക്കാണ് പറയുന്നത്. അത് ഏതൊക്കെ വിഭാഗത്തിലാണ് ഗ്രാജുവേഷൻ വേണ്ടത് അല്ലെങ്കിൽ ഡിഗ്രി വേണ്ടത് എന്നുള്ളത് നിങ്ങളൊന്ന് അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യുക. ഏതൊക്കെ വിഷയത്തിലാണ് ആ ഒരു ഡിഗ്രി കരസ്ഥമാക്കേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് തന്നെ അവർ പറയുന്നുണ്ട്. അതേപോലെ ഒട്ടുമിക്ക അതിലും ബാച്ചിലർ ഡിഗ്രി തന്നെയാണ്, 60% മാർക്കോടെ കൂടിയ ഡിഗ്രിയാണ് ചോദിക്കുന്നത്. ഇലക്ട്രിക്കൽ ആയാലും ഇലക്ട്രോണിക്സ് അങ്ങനെ ധാരാളം മേഖലയിലേക്കുള്ള ഡിഗ്രികൾ ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. ഡിഗ്രി ഇതിന് മെയിനായിട്ട് പറയുന്നുണ്ട്. മാസ്റ്റർ ഡിഗ്രിയും ചോദിക്കുന്നുണ്ട്. 2 വർഷത്തെ എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഓരോ വിഭാഗത്തിലേക്കുള്ളതാണ് പറയുന്നത്. അതേപോലെ SC ST വിഭാഗക്കാർക്ക് PWD വിഭാഗക്കാർക്ക് 150 രൂപയാണ് ഫീസായിട്ട് പറയുന്നത്. അതേപോലെ അതർദാൻ SC ST PWD അതായത് OBC ക്കാർക്കും ജനറൽ വിഭാഗത്തിനും 750 രൂപയാണ് ഫീസായിട്ട് തന്നെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുന്നെന്ന് കരുതുന്നു. ഉപകാരപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.